എല്ലാവർക്കും നമസ്കാരം അൽമോൽ ഖജാന അല്ലേ ഫസ്റ്റ് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ അപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു തനിയെ ഉണ്ടാക്കണം ഞാൻ രണ്ട് മൂന്ന് മോഡൽ ഒക്കെ തന്നിരുന്നു എല്ലാവരും ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ആദ്യത്തെ ഇതിൽ നമ്മൾ പഠിച്ചു അല്ലേ വിക്രം എന്ന് പറയുന്ന ഒരു യുവക് അല്ലേ എളുപ്പത്തിൽ എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചു നടക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് നമ്മൾ പഠിച്ചത് അല്ലേ വിക്രം രാസ്തേമേ കിസേ മില ആരെയാണ് വഴിയിൽ വെച്ച് കണ്ടത് അതെ കിസാൻ അല്ലേ കിസാൻ കഹാം കാം കർ രഹ താ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഖേത്തുമേ അല്ലേ ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പാടത്തിൽ അല്ലേ കിസാൻ കിസസേ മിൽനേക്കോ കഹാ ആ ആരെ കാണാനാണ് വിക്രമിനോട് പറഞ്ഞത് വിശ്വനാഥ് അല്ലേ സച്ചൻ രഹതാഥ ഉസേ മിൽനേക്കോ കഹ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിശ്വനാഥ് എന്താണ് എന്തുപായമാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമുക്കറിയണ്ടേ അപ്പൊ പാഠത്തിലേക്ക് വരാം ജയ്സേ ഹി വിശ്വനാഥിനെ ആഖേ ഖോലി വിക്രമിനെ അപ്പനെ മൻ കി ബാത്ത് കഹി ആ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു വിശ്വനാഥിന്റെ ആ വീടിന്റെ വാതിലുക്കൽ ചെന്ന് അയാളെ പ്രണാമം ചെയ്യുന്ന വരെയാണ് നമ്മൾ കണ്ടത് അല്ലേ എന്താണ് വിശ്വനാഥ് ആഖേങ്കുലി ആ കണ്ണ് തുറന്നപ്പോൾ വിക്രമിനെ അപ്പനെ മൻ കി ബാത്ത് കഹി ആ വിക്രം തന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു എന്താണ് മനസ്സിലുള്ള കാര്യം നമുക്കെല്ലാം അറിയാം അല്ലെ ആ എളുപ്പത്തിൽ കാശ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മേ ബഹുത്ത് ഗരീബ് ഹും ആ മൂച്ചെ ജൽദി ധൻ കമാനേക്ക കോയ് ഉപായ് ബതായി ആ ഞാൻ ഗരീബ് എന്ന് വെച്ചാൽ എന്താണ് ആ പാവപ്പെട്ടതാണ് എനിക്ക് എന്ത് ചെയ്യണം ആ എളുപ്പത്തില് പണം ഉണ്ടാ സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം തും വസന്ത് നഗർ ജാവോ വഹാമേക്ക് ആത്മീ 20,000 രൂപയെ മേ മനുഷ്യക്ക് ആഖേ ഖരീദത്താ ഹെ തും അപ്പനി ആഖേം ബേച്ചതോ വിക്രം കോ ആശ്ചര്യ ഹുവ ആ വിശ്വനാഥ് എന്താണ് പറഞ്ഞു കൊടുത്തത് തും വസന്ത് നഗർ ജാവോ വസന്ത് നഗറിലേക്ക് പോകൂ ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് വസന്ത് നഗർ വഹാമേക്ക് ആത്മീ 20,000 രൂപയെ മേ മനുഷ്യക്ക് ആഖേ ഖരീദത്താ ഹെ എന്താണ് ആ മനുഷ്യരുടെ കണ്ണുകള് വാങ്ങുന്നുണ്ട് ഒരാത്മീ ഒരു മനുഷ്യൻ എത്ര രൂപയ്ക്കാണ് 20,000 രൂപയ്ക്ക് അല്ലെ 20,000 രൂപയ്ക്ക് ആ കണ്ണുകള് വാങ്ങുന്നുണ്ട് തും അപ്പനി ആഖേം ബേച്ചിത്തോ ആ നീ നിന്റെ കണ്ണുകൾ അയാൾക്ക് കൊടുക്കൂ എന്നാണ് വിശ്വനാഥ് പറഞ്ഞു കൊടുത്ത ഉപായം വിക്രംഗു ആശ്ചര്യഹുവ അല്ലെ നമ്മളെ പോലെ തന്നെ എന്തു പറ്റി വിക്രമിനും ആശ്ചര്യമായി പോയി അപ്പനി ആഖേം ബേച്ചിത്തു ഫിർമേ ദേക്കൂങ്ക കൈസേ ആ ഞാൻ എന്റെ കണ്ണുകൾ നിൽക്കാനോ അപ്പൊ ഞാൻ പിന്നെ എങ്ങനെ കാണും തീഹേ തോ 12,000 മേ അപ്പനെ ദോനോ പയർ ബേച്ചിത്തോ ആ കണ്ണില്ല നിനക്ക് കാണാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ നിന്റെ രണ്ട് എന്താണ് പയർ ബേച്ചിത്തോ പയർ എന്താണ് ആ ലെഗ് കാല് നിന്റെ രണ്ട് കാലുകളും കൊടുക്കൂ അതിന് എത്ര രൂപ കിട്ടും 12,000 അല്ലേ 15,000 രൂപ കിട്ടും രണ്ട് കാലിന് അപ്പൊ നീ നിന്റെ രണ്ട് കാലുകളും കൊടുത്തോളൂ ക്യാ പയർ ബേച്ചു ദൂന്തോ ചലൂങ്ക കൈസേ വിക്രം ഹൈരാൻ ഹുവ ആ വീണ്ടും വിക്രമിന് ആശ്ചര്യമായി വിക്രം വീണ്ടും അത്ഭുതപ്പെട്ടു ഹൈരാൻ ഹുവ എന്ന് പറഞ്ഞാൽ എന്താ അതിശയപ്പെടുക എന്താണ് ആ ഞാൻ എന്റെ കാലുകൾ കൊടുത്താ പിന്നെ നടക്കുന്നത് എങ്ങനെയാണ് തോ 25,000 മേ അപ്പനെ ദോനോ ഹാത്ത് ബേച്ചു തോ അങ്ങനെയാണെങ്കിൽ നീ എന്താണ് 25,000 രൂപയ്ക്ക് എന്ത് ചെയ്യണം നിന്റെ ഹാത്ത് അല്ലേ നിന്റെ രണ്ട് കൈകളും കൊടുക്കൂ അപ്പനെ ഹാത്തോം കെ ബിനാമേ കാം കൈസേ കരുങ്ക ആ എന്റെ കൈകളില്ലാതെ ഞാൻ എങ്ങനെ ജോലി ചെയ്യും തോ തും അപ്പനെ പൂരാ ശരീർ ഹി ബേച്ചതോ തുമേ 1,00,000 രൂപയാമില്ലേങ്ക ആ ഇതൊന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നീ എന്താണ് നിന്റെ ശരീരം മുഴുവനുമായിട്ടങ്ങ് കൊടുക്കൂ അപ്പൊ എത്ര രൂപ കിട്ടും നിനക്ക് ആ 1,00,000 രൂപ കിട്ടും വിശ്വനാഥിക്ക് ബാത്തേ സുൻക വിക്രമിനെ ക്രോധ അവർ ദുഃഖക്കെ സാത് കഹ നഹി നഹി 1,00,000 രൂപയെ മിൽനെ പർ ഭി മേ ഐസ നഹി കരുങ്ക ആ വിശ്വനാഥിന്റെ ഇത് കേട്ടപ്പോ എന്തു തോന്നി വിക്രമിനെ ആ ദേഷ്യവും വന്നു ആ കൂടെ സങ്കടവും കൂടി വന്നു കാരണം എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഉപായം അന്വേഷിച്ച് വന്നപ്പോ എന്താണ് പറയണത് തന്റെ ശരീരം മുഴുവനും വിൽക്കാനൊക്കെയാണ് വിശ്വനാഥ് കൊടുക്കുന്ന ഉപദേശം അപ്പൊ എന്തു പറഞ്ഞു ആ സങ്കടത്തോടു കൂടി പറഞ്ഞു നഹി നഹി ആ ഒരിക്കലും ഇല്ല ആ 1,00,000,000 രൂപ തന്നാ പോലും എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല വിശ്വനാഥിനെ മുസ്കുരാക്കർ സംശയ അപ്പൊ എന്ത് ചെയ്തു വിശ്വനാഥ് എന്ത് പറഞ്ഞു ആ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ മനസ്സിലാക്കി കൊടുത്തു അരേ ഭായി അപ്പനെ ശരീർക്കോ ഇത്തന മൂല്യവാൻ സമച്ചത്തെ തോ
തും ഗരീബ് കൈസാഹോ ആ നീ നിന്റെ ശരീരത്തിന് ഇത്രയും വിലമതിപ്പായി കാണുന്നെങ്കിൽ അല്ലെങ്കിൽ അമൂല്യമായി കാണുന്നെങ്കിൽ നീ എങ്ങനെയാണ് ആ പാവപ്പെട്ടവനാകുന്നത് അല്ലെ ദരിദ്രനാകുന്നത് ജാവോ തുമാര ശരീർ ഹി ഏക് അൽമോൾ ഖജാനാ ഹേ ആ പോകൂ നിന്റെ ശരീരം തന്നെ ഒരു അമൂല്യമായ നിധിയാണ് ഇസ്ക ഉപയോഗ കരോ ആ അതിനെ ഉപയോഗിക്കൂ വിക്രംഗി ആഖേ കുൽഗൈ ആ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ തുറന്നു അല്ലെ ഇത്രയും നല്ല ആ ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ല ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ചോദിച്ച് പല അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് അല്ലെ നമുക്ക് ദൈവം എന്തൊക്കെ എല്ലാ തന്നിട്ടുണ്ട് ചില ആൾക്കാരെ കാണാൻ മാനസിക വൈകല്യമുള്ളവർക്ക് ഒരുപാട് പേരുണ്ട് അല്ലെ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ കഴിവുകളും ഒക്കെ മനുഷ്യർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ വെറുതെ ഇരുന്ന് നമുക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒന്നും നടക്കില്ല നമ്മൾ പരിശ്രമിക്കണം എങ്കിലേ നമുക്ക് എന്തുണ്ട് എളുപ്പത്തിൽ പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അധ്വാനിച്ച് ആ ജീവിക്കുന്നതിനേക്കാൾ വലിയ മഹത്വം ഒന്നും തന്നെ ഇല്ല അല്ലെ നിങ്ങൾ ഇപ്പൊ എന്താണ് പഠിക്കേണ്ട പ്രായമാണ് അല്ലെ നിങ്ങൾ പഠിക്കാതെ മടിപിടിച്ചിരുന്നാലോ ആ എനിക്ക് ഈശ്വരൻ മാർക്ക് തരും ഫുൾ മാർക്ക് വേണമെന്ന് പറഞ്ഞിരുന്ന ആർക്കെങ്കിലും കിട്ടുമോ ഇല്ല നമ്മള് പരിശ്രമിക്കണം പഠിക്കണം എന്നിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച ഈശ്വരനും കൂടി അനുഗ്രഹിക്കുക അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് അല്ലെ വിക്രമിനെ പോലെ എങ്ങനെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെന്ന് ഓർത്ത് നടക്കരുത് അല്ലെ ഇപ്പൊ കയ്യ് ആഖ് ഇതെല്ലാം വലിയ വിലപ്പെട്ടുള്ള സാധനങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം അല്ലെ ഈ കഹാനിയിൽ എന്താണ് അധ്വാനത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത് അല്ലെ അധ്വാനത്തിന്റെ മഹത്വത്തെ പറ്റിയുള്ള ഒരു കഹാനിയാണിത് അപ്പൊ ഇതിന്റെ അർത്ഥം ഒക്കെ ഇനി നോക്കാം ഈ കഹാനിയില് കണ്ടില്ലേ ആംഖേം ഖരീദ് അല്ലെ നമ്മുടെ കണ്ണ് കൊടുക്കുവാണെങ്കിൽ എത്ര രൂപ തരാ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ആ ഹസാർ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എണ്ണമൊക്കെ അറിയായിരിക്കും അല്ലെ ഏകദോത്തി എന്ന് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ അത് പഠിക്കണം കേട്ടോ ഇപ്പൊ സൗ തൊട്ടുള്ള ഞാനിവിടെ എഴുതി തരാം നിങ്ങൾക്ക് അതെങ്ങനെയാ സൗ എന്ന് പറഞ്ഞാൽ എത്രയാണ് സൗ 100 അല്ലെ 100 രൂപയ്ക്കാണ് സൗ എന്ന് പറയുന്നത് ഹിന്ദിയിൽ അല്ലെ പിന്നെ ഹസാറ് 1000 അല്ലെ പിന്നെയോ ലാഖ് എന്ന് പറയുന്നതാണ് ആ 100000 1 ലാഖ് എന്ന് പറഞ്ഞാൽ 100000 1 കരോടെങ്കിലോ 1 കോടി അല്ലെ 1 കോറ് ദസ് ഹസാർ എന്ന് പറയുമ്പോഴോ ആ 10000 അല്ലെ ദസ് എന്ന് പറയുമ്പോ ഓർത്താ മതി 10 അല്ലേ ദസ് 10000 പിന്നെയോ 12 ഹസാർ 15000 പിന്നെ 20 ഹസാർ 20000 പിന്നെ 25 ഹസാർ 25000 50 ഹസാർ 50000 1 ലാഖ് 1 ലക്ഷം അല്ലെ അപ്പൊ ഇത് നിങ്ങള് നന്നായിട്ട് പഠിക്കണം കേട്ടോ.